ഹായ് സലാസ് വന്നു വിശേഷം എന്താ ബ്ലോഗിംഗ് മോങ്ങിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺബോക്സിങ് വീഡിയോ ആണ്, വീണ്ടും അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സൗണ്ട്രം എന്ന് പറയുന്ന പോർട്രോണിക്സ് കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇപ്പം ഇതിന് മോഡൽ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഇത് PO R 871. എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂരിൻ്റെ അടുത്തുള്ള കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പേരുള്ളത് വേണു ഡിജിറ്റൽ ആർക്കേഡ് എന്ന പേരുള്ള ഒരു അത്യാവശ്യം വലിയൊരു ഇലക്ട്രോണിക്സ് കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അധിക നേരം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല, നേരിട്ട് നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. ഓവർ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ ഒരു കവറിലാണ് നമ്മൾ സാധനം കൊണ്ടുവന്നത്. ഇത് നമ്മൾ വേണൂസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ സെയിം കവറിൽ തന്നെയാണ് സാധനം കൊണ്ടുവന്നേക്കണത്. നമുക്ക് ഇതിൻ്റെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ കണ്ട കവർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതേ ഇങ്ങനെ പോർട്രോണിക്സിൻ്റെ ഒരു പെട്ടി, ഇങ്ങനത്തെ ചെറിയൊരു പെട്ടി, വലിയ സൈസുള്ളതൊന്നുമല്ല, ചെറിയൊരു പെട്ടിയാണ് നമുക്ക് കിട്ടുന്നത് പോർട്രോണിക്സിൻ്റെ. ഇനി നമ്മൾ ഇത് തുറന്ന് വേണം നമ്മുടെ സാധനങ്ങൾ നോക്കാൻ. കണ്ടതേ ഓഡിയോ ഡ്രം അതൊക്കെ എഴുതിയിട്ടുണ്ട്, പോർട്രോണിക്സിൻ്റെ ഒരു മാർക്കും അതൊക്കെ കൂടി അതിൻ്റെ മുകളിലൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതേ പെട്ടി പൊട്ടിക്കാം. ഇതേ കണ്ട ഓക്കെ, നമ്മൾ ആ സാധനം തുറന്നു. ഇനി ഇതേ ഇങ്ങനെ ഒരു ഫ്ലിപ്പ് തുറന്ന് പിന്നെ അതെ നമ്മുടെ അതിൻ്റെ ടോപ്പ് ഭാഗം പോലത്തെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളൊരു എന്തൊരു ചെറിയൊരു എന്താ പറയുക ഒരു കവർ അത്ര തന്നെ. അപ്പോൾ അതിൻ്റെ അതെ ഇതിൻ്റെ ഒരു ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്, കേബിൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും തന്നിട്ടില്ല, ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഐറ്റം, നമ്മുടെ സ്പീക്കർ. ഇപ്പോൾ നമ്മൾ ഇത്രയും പോകുന്ന ചെറിയ സ്പീക്കറാണ് നമുക്ക് 2500 രൂപയോളം കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. ഉണ്ട് അതെ ഇതാണ് നമ്മുടെ ഇത്. കണ്ട മുമ്പിൽ തന്നെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, ഓൺ ബട്ടൺ എന്ന് തോന്നുന്നു. ഓക്കെ കണ്ട അങ്ങനെ 4 കൺട്രോൾ ബട്ടൺസ് വരുന്നുണ്ട് മുമ്പിൽ തന്നെ. പിന്നെ അതെ ബാക്കിൽ ഒരു ഫ്ലിപ്പ് ഉണ്ട്, ഇങ്ങനെ തുറന്നിവിടെ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് അങ്ങനെ തന്നെ അടച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് എന്തൊക്കെയുള്ളത് കൂടി നോക്കാം. അതെ നമുക്ക് ഇനി ഇതിനകത്തുള്ളത് ഒരു യൂസർ മാനുവലാന്ന് തോന്നുന്നു. അതെ യൂസർ മാനുവൽ തന്നെയാണ്, നമുക്ക് സൗണ്ട് ഡ്രമ്മിൻ്റെ ഒരു യൂസർ മാനുവൽ തന്നിട്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് വേണം നമ്മളിനി ഇത് ഓൺ ആക്കുന്ന കാര്യം അതൊക്കെ നോക്കണത്. ഇപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ തിരിച്ച് വയ്ക്കാം, നമ്മുടെ സ്പീക്കർ ഒഴിച്ച്. പിന്നെ നമ്മുടെ ഇതിൽ സ്പീക്കറിൽ ചാർജ് ഉണ്ടാവില്ല, കാരണം പുതിയതായിട്ട് വാങ്ങിച്ചല്ലേ. അപ്പോൾ നമ്മളതൊന്ന് കുറച്ച് നേരം കുത്തി വയ്ക്കണം. അപ്പോൾ നമുക്ക് കുത്തി വയ്ക്കാം. നമ്മുടെ സ്പീക്കർ ചാർജ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ആണ് നടത്തുള്ളത്. അപ്പോൾ ഓട്ടോ സൗണ്ട് ടെസ്റ്റ്. ഒരു കൂടെ വേണം.
വീഡിയോ കണ്ടു നമ്മുടെ സൗണ്ട് റൂമിൻ്റെ. ഇനി നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, കുറച്ച് മുമ്പല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണോ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്തോരുണ്ടെന്നും അതേപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന റിവ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ആ സൗണ്ട് ടെസ്റ്റിലൂടെ മാത്രം നിങ്ങൾ ചിലപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനൊരു മുകളിൽ തന്നെ ഒരു സൗണ്ട് നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, അതിന് വൂഫർ ഉണ്ട്. ഈ വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഴിവ് വേറെ ലെവൽ തന്നെയാണ്. നിങ്ങൾ തന്നെ സൗണ്ട് ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ വല്ലാണ്ട് ജെർക്കിയാണത്. പിന്നെ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഈ സാധനം കവേർഡ് അല്ല, തീരെ കവേർഡ് അല്ല വൂഫർ. ഇതിൻ്റെ ഈ സൈഡ് ഫുള്ളും ഓപ്പൺ ആയിട്ടിട്ടേക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി അധികം പ്രഷർ കൊടുത്താൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇതിനോട് ശ്രദ്ധ നോക്കേണ്ടത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് നമ്മുടെ അതെ ബാക്ക് ക്ലിപ്പ് ഉണ്ട് ഇവിടെ നിങ്ങൾ തുറക്കാനായിട്ട്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഡിവൈസുകളുടെ ഓരോ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോ യു എസ് ബി സപ്പോർട്ട് ആവുന്ന ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. പിന്നെ 3.5 mm ഓഫ് കേബിൾ കണക്ട് ആവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ യു എസ് ബി പോർട്ട് ഉണ്ട്. ഇത് മൂന്ന് ഇത് രണ്ടുമാണ് ഇതിനകത്ത് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള രണ്ട് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്തും അതേപോലെ FM-ഉം ആണ്. ഇത് രണ്ടും ഒട്ടുമിക്ക എല്ലാ സ്പീക്കേഴ്സിലുള്ളതാണ്, അതുകൊണ്ട് അത് അത്രയും ഇതല്ല. പിന്നെ ഇതിന് നെഗറ്റീവ് എന്ന് പറയാൻ ആകെ ഒരേ ഒരു കാര്യമുള്ളൂ, ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് ആവില്ല. മെമ്മറി കാർഡ് അവർ സപ്പോർട്ട് ആവാത്ത രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലങ്ങളിൽ മെമ്മറി കാർഡ് അതായത് SD കാർഡ്സ് യൂസ് ചെയ്യില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ കൺട്രോൾസ് എന്ന് പറയുന്ന ഇവിടെ 4 ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു റൗണ്ട് നമ്മൾ കുറച്ച് നേരം പിടിക്കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓൺ ആവും. പിന്നെ അതിന് തൊട്ട് താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ആണെങ്കിൽ നമുക്ക് സൗണ്ട് കൂട്ടാനും FM ആണെങ്കിൽ ചാനൽ ചേഞ്ച് ചെയ്യാനും മ്യൂസിക് ആണെങ്കിലും അത് നമുക്ക് ജസ്റ്റ് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ഇയർ ബട്ടൺ യൂസ് ചെയ്യുള്ളൂ. ഇത് ലോങ് പ്രസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ സൗണ്ട് കൂടുള്ളൂ. പിന്നെ വരുന്ന ഒരു ഫോൺ ബട്ടൺ ആണ്. ഫോൺ ബട്ടൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു സൗണ്ട് മിനിമൈസ് ചെയ്യാനായിട്ടൊരു മൈനസ് ബട്ടൺ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് സൗണ്ട് ബാക്ക്വേർഡ് പ്ലാൻ ചെയ്യാനും അതേപോലെ തന്നെ സൗണ്ട് കുറയ്ക്കാനും കൂടിയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് സൈഡിലാണ് സ്പീക്കേഴ്സ് ഉള്ളത്. രണ്ടും 180 degree ആംഗിളിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 180 degree ആംഗിളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് 360 degree ആംഗിളിൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് ഇതിന് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇൻബിൽഡ് തന്നെയാണ്. പിന്നെ പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ ബാറ്ററിയുടെ പവർ 1800 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി പറയേണ്ടത് ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് ആണ്. ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 10 meter നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ ആണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 4.2 ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ. പിന്നെ ഇതിൻ്റെ രണ്ട് ഇൻബിൽഡ് സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും 10 watts ആണ്. പിന്നെ ഇത് സ്പ്ലാഷ് പ്രൂഫ് ആണ്, അതായത് വാട്ടർ പ്രൂഫ് ആണ്. എന്നുവെച്ചാൽ നമുക്കിത് ഫുള്ളായിട്ട് വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മറ്റേ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഇതിലേക്ക് തെറിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ നമ്മളിത് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 2500 rupees നമ്മൾ ഒരു വെബ്സൈറ്റിൽ തപ്പിടുന്ന കാര്യമല്ല പറയണത്. പുറത്ത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇതിന് ഏകദേശം 2500 rupees വരുന്നത്. ഇത് കമ്പനി പ്രൈസാണ്. പക്ഷേ നമ്മളിത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം 1699 rupees കിട്ടുന്നത്. ഇപ്പം ഇതൊക്കെയാണ് ഈ ഒരു സ്പീക്കറിൻ്റെ റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ. ഓവറോൾ ഇതിൻ്റെ റേറ്റിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ 5 out of 5. അതിനും കൂടുതലൊന്നും നമുക്ക് കൊടുക്കാനും ഇല്ല, കുറയ്ക്കാനും ഇല്ല. പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇത്രത്തോളം ഉള്ളു, കൺക്ലൂഷനാണ്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ ഇനിയും ഇതേപോലത്തെ അൺബോക്സിങ് വീഡിയോസ് കൊണ്ടുവരാൻ നോക്കാം. പിന്നെയും നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ വീഡിയോസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി അൺബോക്സിങ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോ നമ്മൾ ഇനി കാണുമായിരിക്കും. ഗുഡ്. Let me up with a bright smile on.